നമസ്കാരം. വീണയൻ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ സ്പിന്നർ പൈപ്സ് മാനുഫാക്ചറേഴ്സ് ഓഫ് എച്ച് ഡി പി ആൻഡ് പി വി സി പൈപ്സ്. തിങ്ക് ഇറിഗേഷൻ, തിങ്ക് സ്പിന്നർ. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. കൊച്ചിയെ നടുക്കിയ കൊടും ക്രൂരതയിൽ അന്വേഷണം തൃശൂരിലേക്ക്. പനമ്പിള്ളി നഗറിൽ നടു റോഡിൽ നവജാത ശിശുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ നിർണായക വഴിത്തിരിവ്. 23-കാരിയെ പീഡിപ്പിച്ചത് തൃശൂർ സ്വദേശിയെന്ന് പോലീസ് നിഗമനം. ഫോണിൽ നിന്ന് നിർണായക വിവരങ്ങൾ ലഭിച്ചു. യുവതി പ്രസവിച്ചത് വെള്ളിയാഴ്ച പുലർച്ചെ 5-ന്. ആമസോൺ ഡെലിവറി കവറിൽ പൊതിഞ്ഞ് ഫ്ളാറ്റിന്റെ ബാൽക്കണിയിൽ നിന്നെറിഞ്ഞത് അടുത്തുള്ള പറമ്പിലേക്ക്. മൃതദേഹം വീണത് നടു റോഡിൽ. യുവതി കുടുങ്ങിയത് ഡെലിവറി കവറിലെ വിലാസം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ. അന്വേഷണ സംഘം തൃശൂരിൽ. കള്ളക്കടൽ പ്രതിഭാസം. കേരള, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ റെഡ് അലർട്ട്. ശനിയാഴ്ച പുലർച്ചെ 2:30 മുതൽ ഞായറാഴ്ച രാത്രി 11:30 വരെയാണ് അതീവ ജാഗ്രത പ്രഖ്യാപിച്ചത്. അതിതീവ്ര തിരമാലകൾക്കും ശക്തിയേറിയ കടലാക്രമണത്തിനും സാധ്യത. ദേശീയ സമുദ്ര പഠന ഗവേഷണ കേന്ദ്രത്തിന്റേതാണ് മുന്നറിയിപ്പ്. യാഗങ്ങളുടെയും മഹനീയ യജ്ഞങ്ങളുടെയും പുണ്യഭൂമി പാഞ്ഞാൾ ഒരിക്കൽ കൂടി ഐശ്വര്യ സമ്പൂർണതയുടെ സുന്ദര നിറവിലേക്ക്. തോട്ടത്തിൽ മന ശ്രീ കിരാതരുദ്ര ശ്രീ വിദ്യാപീഠത്തിൽ 12-ദിനം മഹാകിരാതരുദ്രയജ്ഞം. ചൊവ്വാഴ്ച ഐശ്വര്യത്തിന്റെ സുന്ദര ദീപങ്ങൾ തെളിയും. 18-ന് 7 കരിവീരന്മാരുടെയും പഞ്ചവാദ്യത്തിന്റെയും അകമ്പടിയിൽ വേട്ടേക്കരൻ എഴുന്നള്ളിപ്പ്. 12,000 നാളികേരമേറും നടക്കും. അതിരപ്പള്ളിയിൽ വീണ്ടും പുലി. ആക്രമണത്തിൽ പശുക്കിടാവ് ചത്തു. എണ്ണപ്പനത്തോട്ടത്തിൽ മേയാൻ വിട്ട പശുക്കിടാവാണ് പുലിയാക്രമണത്തിൽ ചത്തത്. കാലത്ത് ജോലിക്കെത്തിയ തൊഴിലാളികളാണ് പാതി തിന്ന നിലയിൽ പശുവിന്റെ ജഡം കണ്ടെത്തിയത്. വാഴാനി ഡാമിനോട് ചേർന്ന് വീണ്ടും കാട്ടാന. ജലാശയത്തിൽ നിന്ന് വെള്ളം കുടിച്ച് മടങ്ങുന്ന കൊമ്പൻ നവമാധ്യമങ്ങളിൽ വൈറൽ. വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ വീണ്ടും ആശങ്കയുടെ മുൾമുനയിൽ. പാർലിക്കാടിന് ഇനി ഉത്സവകാലം. ശ്രീനാരായണ ഗുരുദേവൻ സ്ഥാപിച്ച നടരാജഗിരി ബാലസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ 99-ാമത് പ്രതിഷ്ഠാദിന ഉത്സവത്തിന് കൊടിയേറി. ഈ മാസം 10 വരെ എല്ലാ ദിവസവും വൈകിട്ട് കലാസന്ധ്യയും അന്നദാനവും. 10-ന് കാവടിക്കൂട്ടങ്ങൾ നിറഞ്ഞാടും മനോഹാരിത. 11-ന് ആറാട്ട്. തൃശൂർ പൂരം പ്രതിസന്ധി. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തി തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികൾ. പൂരം സുഗമമായി നടത്താൻ ക്രിയാത്മക ഇടപെടലുകൾ ഉണ്ടാകണമെന്ന് ആവശ്യം. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ പൂരം നടത്തിപ്പിന് പരിമിതി ഉണ്ടായതായി മുഖ്യമന്ത്രി. അടുത്ത വർഷം പൂരം മികവുറ്റതാക്കാൻ എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്തു. മുഖ്യമന്ത്രിക്ക് പൂര ഫോട്ടോ സമ്മാനിച്ച് ദേവസ്വം ഭാരവാഹികൾ. ഉണ്ണിക്കണ്ണന്റെ തിരുസന്നിധിയിൽ താരദമ്പതികളുടെ മകൾക്ക് പ്രണയ സാഫല്യം. ജയറാം പാർവതി ദമ്പതികളുടെ മകൾ മാളവിക ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. പാലക്കാട് സ്വദേശി നവനീത് ഗിരീഷാണ് മാളവികയുടെ കഴുത്തിൽ മിന്നചാർത്തിയത്. കണ്ണീർ പൊഴിച്ച് ജയറാമും പാർവതിയും. തൃശൂരിൽ നടന്ന വിവാഹ സൽക്കാരത്തിൽ മുഖ്യമന്ത്രിയും കുടുംബവും ഉൾപ്പെടെ ഒട്ടേറെ പ്രമുഖർ. കൊടും ചൂടിൽ വൈദ്യുതി ഉപയോഗം പുതിയ റെക്കോർഡുകൾ കുറിക്കുന്നു. പ്രതിസന്ധിയുടെ ആഴം കാണുന്നു വൈദ്യുതി മേഖല. കഴിഞ്ഞ ദിവസം ഉപയോഗിച്ചത് 114.18 ദശലക്ഷം യൂണിറ്റ്. ആവശ്യകതയിലും പുതിയ റെക്കോർഡ്. ആവശ്യമുള്ളത് 5,797 മെഗാവാട്ട് വൈദ്യുതി. ശേഷി 5,800 മെഗാവാട്ട് മാത്രം. പ്രതിസന്ധിക്കാലത്തും വൈദ്യുതി വകുപ്പ് ക്രിയാത്മകമായി ഇടപെടുന്നില്ലെന്ന ആരോപണം. പകൽ സമയത്തും വഴിവിളക്കുകൾ കത്തിക്കിടക്കുകയാണെന്ന് കുറ്റപ്പെടുത്തൽ. വടക്കാഞ്ചേരിയിൽ
ജനനീ പ്രവർത്തകരുടെ പ്രതിഷേധം. വടക്കാഞ്ചേരി മേഖലയിൽ അതിരൂക്ഷമായ കുടിവെള്ളക്ഷാമം. വാഴാനി ഡാം ജലാശയം തുറന്നുവിടണമെന്നാവശ്യപ്പെട്ട് നഗരസഭയിലെ പ്രതിപക്ഷ നേതാക്കൾ ഇറിഗേഷൻ അധികൃതർക്ക് നിവേദനം നൽകി. കയ്പമംഗലം 12 സെന്ററിൽ വ്യാപാര സ്ഥാപനങ്ങൾ കുത്തിത്തുറന്ന് മോഷണം. ദേശീയ പാതയോരത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് പണവും സാധന സാമഗ്രികളും കവർന്നു. കവർന്നവയിൽ 20 പാക്കറ്റ് സിഗരറ്റും. സമഗ്ര അന്വേഷണവുമായി പോലീസ്. ചേർപ്പിൽ വൻ വാഹനാപകടം, 2 മരണം. മുത്തുള്ളിയാൽ ഗ്ലോബൽ സ്കൂളിന് സമീപം നിയന്ത്രണം വിട്ട ജീപ്പ് സ്വകാര്യ ബസ്സിലേക്ക് ഇടിച്ചു കയറിയാണ് അപകടവും ദുരന്തവും. വെള്ളിയാഴ്ച വൈകിട്ട് 3 മണിയോടെയാണ് അപകടം. മരണമടഞ്ഞത് അങ്കമാലി സ്വദേശിയും അതിഥി തൊഴിലാളിയും. ബസ്സിലുണ്ടായിരുന്ന 5 പേർക്ക് പരുക്ക്.